എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആഹാ, ഇപ്പോൾ ജയിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ജയിൽ നോമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ജയിൽ നോമിനേഷൻ ഉണ്ടോ? വെടിക്കെട്ട് ജയിൽ നോമിനേഷൻ തന്നെയാണ്. അത് പവർ ടീമിനെ സമ്മതിച്ചു കൊടുത്താലേ പറ്റത്തുള്ളൂ. കാരണം പവർ ടീം എന്ന് പറയുന്നത് നല്ല സത്യസന്ധമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന ടീമാണല്ലോ പവർ ടീം. ഇന്ന് ബിഗ് ബോസ് പറഞ്ഞിരുന്നു, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയുന്ന മാനദണ്ഡമല്ല നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തി വൈരാഗ്യങ്ങൾ തീർക്കുകയാണ്, അതല്ല ഇവിടെ വേണ്ടിയെന്ന് ബിഗ് ബോസ് എടുത്തു പറഞ്ഞു. എന്നിട്ട് പോലും അതിനെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത പവർ ടീമും മത്സരാർത്ഥികളുമാണ് അവിടെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് പവർ ടീം ഈ പ്രാവശ്യം 4 പേരെയാണ് നോമിനേറ്റ് ചെയ്യേണ്ടിയെന്ന് പറഞ്ഞു. അതനുസരിച്ച് പവർ ടീമാണ് ആദ്യം പോയി നോമിനേറ്റ് ചെയ്യേണ്ടത്. അവർക്ക് ഡയറക്റ്റ് ആയിട്ട് 2 പേരെ നോമിനേറ്റ് ചെയ്യാം. അതനുസരിച്ച് പവർ ടീം ഉള്ളിൽ പോകുന്നു. സായി, നന്ദന, ശ്രീരേഖ, ശരണ്യ ഇവർ 4 പേരുമാണ് പവർ ടീമിലുള്ളത്. ഇവർ ഉള്ളിലേക്ക് പോകുന്നു. ഭയങ്കര ആലോചനയാണ്. ആലോചിച്ചതിന്റെ ഒടുവിൽ എല്ലാ ഭാഗത്തും ജിൻഡോ കയറി വരുന്നുണ്ട്. ജിൻഡോ അവർ പറയുന്ന കാരണം ആക്റ്റീവ് അല്ല. എന്താ ആക്റ്റീവ് അല്ല എന്ന് നമുക്കറിയത്തില്ല. അവിടെ പുള്ളിക്കാരൻ നല്ലപോലെ കളിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഒരു കാരണമില്ലാത്ത കാരണം പറയുന്നത് സായിയുടെ അസുഖത്തെ വെച്ച് കളിച്ചു എന്ന്. അതായത് അവിടെ ഡിബേറ്റ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് സായി നിനക്ക് വയ്യാത്തവൻ അങ്ങനെ പറഞ്ഞത് വരെ ഈ ഒരു കാരണത്തിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ആണെങ്കിൽ ജിൻഡോയ്ക്ക് വയ്യ, ജിൻഡോയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിയുമ്പോൾ അതിനെ വെച്ച് കളിച്ചതൊന്നും ഇവർക്ക് കാരണങ്ങളല്ല. അതവിടെ നിന്നു. പിന്നെ എടുത്തു പറഞ്ഞിരിക്കുന്ന ഗബ്രി ആക്റ്റീവ് അല്ല എന്ന്. ഇവർ കൊടുത്തിരിക്കുന്ന ഈ ഒരു നോമിനേഷൻ പ്രക്രിയ എന്താണെന്ന് പ്രേക്ഷകർക്ക് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയത്തില്ല. വെറും ഒരു സാധാരണ ഒരു മനുഷ്യനെ എടുത്ത് ഉള്ളിലോട്ട് ഇട്ടിട്ട് നിങ്ങൾ നോമിനേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതേ മാനദണ്ഡം വെച്ച് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് ഇല്ലാത്ത അൻസിബ ഡയറക്റ്റ് നോമിനേഷൻ ഇട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ഇടുന്ന റസ്മിനെ ഇട്. ഇതൊക്കെ ഡയറക്റ്റായിട്ട് നോമിനേഷൻ ഇടാൻ പറ്റുന്ന ആൾക്കാരാണ്. അവരാണ്, അങ്ങനെയുള്ളവരാണ് ആക്റ്റീവ് അല്ല നിൽക്കുന്നത്. ശ്രീധുനെ ഇടാം, ആ അപ്സര ഇപ്പോൾ ആക്റ്റീവ് അല്ല, അർജുനെ ഇടാം. അതൊക്കെയാണ് ഈ ജയിൽ നോമിനേഷൻ ഇടേണ്ടത്. അല്ലാതെ ഇപ്പൊ അത് കഴിഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ വന്ന് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ആരെയൊക്കെയാണ്? ശ്രീജോയെ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്, അഭിഷേകിനെ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്, ജിൻഡോയെ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്, ഗബ്രീനെ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ കളിക്കാത്തത് ഈ മത്സരത്തിന് വേണ്ടാത്ത ആൾക്കാർ അവരുടെ തൊണ്ട് അതേലും മനസ്സിലാക്കി നോമിനേറ്റ് ചെയ്യുക. ഇത്ര കഴുതകളാണ് അവിടെ ഉള്ളതെന്ന് അറിയുമ്പോൾ ഉണ്ടല്ലോ വളരെ ബേജാറാകുന്ന കാര്യങ്ങളാണ്. ശ്രീരേഖയും ശരണിയൊക്കെ ആണെങ്കിൽ പവർ ടീമിൽ പോയി കുത്തിയിരിക്കുകയാണ്. അവർക്ക് എന്നാ കണ്ടന്റ് കൊടുത്തിട്ടാണ് ഇതുപോലും വേഷജന്തുക്കള് ഒരു 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 ടാസ്കിന് വേണ്ട കാര്യങ്ങളോ ആ ബിഗ് ബോസ് ഹൗസിന് വേണ്ട കണ്ടന്റുകളോ കറക്റ്റ് ആയിട്ട് കൊടുക്കാത്ത ആൾക്കാർ ഉള്ളിൽ പോയിരുന്നിട്ട് കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാരെ എല്ലാം എടുത്ത് ജയിലിലേക്ക് ഇടുന്നു. അതുകൊണ്ട് എന്ത് പറ്റി? ജയിലിൽ കണ്ടന്റ് ആകും. എന്തായാലും ഇവരെ 4 പേരെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ബിഗ് ബോസ് ഇതിനകത്തൊരു കളി കളിക്കും, ഒരു ടാസ്ക് കൊടുക്കും. കൊടുക്കുമായിരിക്കണം, കൊടുത്തേ പറ്റത്തുള്ളൂ. കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ആര് വിജയിക്കുന്നോ അവർ പോകത്തില്ല, ബാക്കി 2 പേര് പോകും. എന്തുമായാലും ഇതിൽ ജിൻഡോ കാണുമോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, ജിൻഡോ കാണും. ഗബ്രി അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ജിൻഡോ നമ്മുടെ പേര് പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്, കാരണം ജിൻഡോ ഒരിക്കലും ആക്റ്റീവ് അല്ല. ഞാൻ എൻ്റെ പേര് പറഞ്ഞത് ഭയങ്കര മോശമായി പോയി, ഞാൻ നല്ല ആക്റ്റീവ് ആണ്. എൻ്റെ പൊന്ന് ഗബ്രി, എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.